ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം. ഇന്ന് നമ്മൾ ചക്ക വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള നല്ല സ്വാദുള്ള ഒരു കറിയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒരു ഷോർട്സിലേക്ക് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ചെയ്യുമ്പോൾ ഇടുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ സീസണാണല്ലോ, നമ്മൾ ഇടിച്ചക്ക വെക്കാനായിട്ട് എടുക്കുന്ന ആ നമ്മൾ ചക്ക വെച്ചിട്ടാണ് ഇത് കറി ഉണ്ടാക്കുന്നത്. നല്ല മട്ടൻ കറി പോലെ ഉണ്ടാവും. ശരിക്കും നോൺ വെജും വെജും കഴിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും. അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ വറുത്ത് അരയ്ക്കേണ്ടതുണ്ട്. അതിൽ കുറച്ച് പട്ട, 2 ഗ്രാമ്പ് ഏലക്ക ഉറഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് 1 സ്പൂൺ കുരുമുളകും അതേപോലെ 1/2 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ പെരുംജീരകം അത്രമാത്രം ഇട്ടിട്ട് അതും കൂടി ഒന്ന് ലേശം മൂപ്പിച്ചെടുക്കാം. അതിൽ തന്നെ നമുക്ക് ഒരു 5 or 6 കാഷ്യൂനട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർത്തെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, കൊഴുപ്പും കിട്ടും കറിക്ക്. പിന്നെ കസ്കസും അതുപോലെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇതെല്ലാം കൂടി ഇതിലിട്ട് നമ്മൾ നല്ലോണം വഴറ്റി എടുക്കാം. കസ്കസ് എന്ന് പറയുന്നത് കസകസവാണ്, വെളുത്ത കറിൽ ഉള്ള ആ കസകസാണ് എടുക്കേണ്ടത്. അത് ചേർത്തെങ്കിൽ ഈ കറിക്ക് നല്ല സ്വാദ് കിട്ടും, ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ മാത്രം സവാള ചേർത്താൽ മതി. പിന്നെ കുറച്ച് ഞാൻ തേങ്ങയും ചിരണ്ടി അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ഇത്ര മാത്രമായാൽ മതി. നല്ല ഒരു മണം വരും, ആ സ്മെല്ല് വരുമ്പോഴത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഓഫാക്കി ആ ചൂട് തന്നെ കിടന്ന് ആ മല്ലിയില വേകട്ടും. അത് തണുക്കാൻ വയ്ക്കാം. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇത് പരിക്കാൻ വന്നത്. അത് തണുത്തോണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇത് എല്ലാം വൃത്തിയാക്കിയിട്ട് എടുക്കാമല്ലോ. അങ്ങനെ അപ്പോൾ ഇതിൽ ഇന്നലെ ഞാൻ ഇത് മുറിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. തീർച്ചയായിട്ടും അതിൽ പറഞ്ഞ പോലെ നല്ല ഒരു കറിയാണ്. നിങ്ങൾ ഇത് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം കൂടി പറയണം മറക്കാതെ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ നമ്മളെ നാട്ടിൽ ഇതിനെ പറയുന്നത് പലാമൂസ് എന്നാണ് പറയാറുള്ളത്. ഇവിടെ നിങ്ങൾ ചക്ക എന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ പലാപ്പഴം, പലാക്കായി, പലാമൂസ് അങ്ങനെയാണ് ഇതിനെ നമ്മൾ പറയുന്നത്. മൂസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഇളം ആയിട്ട് നല്ല മൂക്കാത്ത ഇതിനെയാണ് നമ്മൾ പറയുന്നത്. തോരൻ വെച്ചെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് എണ്ണ വരട്ടിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇത് വൃത്തിയാക്കുന്നതും എളുപ്പമാണ്. ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് പിന്നെ ഈ വശം എടുത്ത് അത് കളയണം, അത് വേണ്ട. കുറച്ച് കട്ടിയുള്ള ഭാഗമാണ് അത്. അതേപോലെ ഈ തൊലിയും എടുത്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം കട്ടാക്കി വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ കറുത്ത് പോവില്ല, അതുകൊണ്ടാണ്. ഞാനിപ്പോൾ കുറച്ച് സമയം മുറിച്ച് വെച്ചപ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കറുത്ത് പോയി. അപ്പോൾ നിങ്ങൾ മുറിച്ച പാടെ വെള്ളത്തിൽ ചേർത്തെങ്കിൽ നല്ല കറുത്ത് പോവാതെ ഇരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ ഇത് തണുത്തു. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. കുക്കറിലോ പാത്രത്തിലോ ഏതിനും വെക്കാം. ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ച് പട്ടയും കുറച്ച് പെരുംജീരകം മാത്രം, വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ സവാള ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ല വഴറ്റിയെടുക്കുമ്പോഴാണ് അതിൻ്റെ സ്വാദ് നല്ല ഉണ്ടാവും. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കാവുന്നതാണ്. ഞാൻ സവാള ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല പച്ചമണം മാറുമ്പോഴത്തേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. തക്കാളി ഒരു 2 എണ്ണം, കുറേ ചേർക്കണ്ട, ചെറിയ സൈസ് ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ഇങ്ങനെ അത് നല്ല ഇങ്ങനെ ആ തക്കാളിയെല്ലാം നല്ല വഴണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇത് വെച്ച് മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ ഈ ചക്ക ഇട്ട് കൊടുക്കാവുന്നതാണ്. അതും കൂടി ഒന്നല്പം ആ എണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. ഇതിന് നിങ്ങൾ നമ്മൾ കറി വെക്കാനായിട്ടുള്ള മസാല ഉണ്ടെങ്കിൽ കുഴമ്പ് പൊടി എന്ന് പറയുമല്ലോ, അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതും കൂടി മൂപ്പിച്ചു. മൂപ്പിച്ച ശേഷം നമ്മൾ വളറ്റി അരച്ച് വെച്ചിട്ടുള്ള ആ മിശ്രിതം, തേങ്ങാ മിശ്രിതം ഇതിലേക്ക് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല സ്വാദാണ് കറിക്ക്. പിന്നെ അതിൽ ആ മിക്സി കഴുകിയ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കുറുകിയ കറി വേണമെങ്കിൽ അങ്ങനെ, ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ. അത് നമ്മൾ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുത്ത ശേഷം ഉപ്പും ഇട്ടിട്ട് കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത്. ഒരു 2 വിസിൽ വെച്ച് എടുത്താൽ മതിയാവും.
രണ്ട് വിസിൽ വെച്ച ശേഷം അത് ഫുള്ള് ആവി കളഞ്ഞിട്ട് പിന്നെ തിറക്കാം. ഇപ്പം നല്ല പാകത്തിനായിട്ടുണ്ട്. കുക്കറിൽ ഏത് കറി വെച്ചെങ്കിലും ഇതൊരു ടിപ്സാണ്, നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി അടുപ്പിൽ വെച്ചിട്ട് ഒന്നും കൂടി നമ്മൾ തിളപ്പിച്ചെടുക്കണം. അപ്പം നല്ല സെറ്റായിട്ട് വരും കറി. നമ്മൾ കുക്കറിൽ വെച്ച കറീൻ്റെ ടേസ്റ്റ് വേറെ പോലെ ഉണ്ടാവും, പക്ഷെ നമ്മൾ പാത്രത്തിൽ വെച്ച പോലെ തന്നെ ഉണ്ടാവും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഒന്ന് കുറുകി വന്ന ശേഷം മല്ലിയില വെതിരി നമുക്ക് വിളമ്പാവുന്നതാണ്. നല്ല രുചിയുള്ള ഒരു കറിയാണ്. തീർച്ചയായിട്ടും ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് ഒരു ചക്കിൽ ഒരു പകുതി വെച്ചിട്ട് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം കറി വെച്ചെങ്കിൽ എല്ലാവരും പിന്നെ ഇതേ രീതിയിലാണ് വെക്കാൻ പറയും. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ശരിക്കും. അപ്പോൾ നല്ല ചൂട് ചോറിലിത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇഡലി, ദോശ, അതുപോലെ ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ ഇത് ചേരും. ഇപ്പോൾ നമ്മളെല്ലാവരും ഈ കറി കൂട്ടിയ ശേഷം ബാക്കി വരുള്ളൂ. അത് ഒന്നും കൂടി ഞാൻ കുറുക്കിയെടുക്കും. അതേ രീതിയിൽ കുറുക്കിയിട്ടിട്ടാലും നിങ്ങൾക്ക് നല്ല സ്വാദാണ്. ഞാൻ ബാക്കി വരുന്ന കറി ഇന്ന് അങ്ങനെ ചൂടാക്കാൻ വിചാരിച്ചു, അതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നല്ല ചൂട് ചോറാണ്, അതിൻ്റെ കൂടെ ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഓരോരോ വീഡിയോ തമിഴ്നാടിൻ്റെ സ്പെഷ്യലും ഞാൻ ചെയ്യുന്ന രീതിയിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടണമെങ്കിൽ നിങ്ങളെ ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇപ്പം ഞാൻ ആ ബാക്കി വന്ന കറി ഒന്ന് കുറുക്കിയെടുത്തതാണ്, ഒന്ന് ചൂടാക്കി വെച്ചതാണ്. അപ്പോൾ കാണിച്ചു തരാം, അതാ കണ്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.